ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടിഷ്യൂ എടുക്കുക, ഇതുപോലുള്ള റഫ് ടിഷ്യൂ ആയിരിക്കണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടിഷ്യൂ വേഗം കീറിപ്പോകും. അതായാലും കുഴപ്പമില്ല, പക്ഷേ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അടുത്തതായി വൈറ്റ് ഗ്ലൂ വേണം. ഫെവിക്കോളായാലും കുഴപ്പമില്ല. 3 teaspoon വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്ലൂ ഇതിൻ്റെ മുകളിൽ പെയിൻറ് ബ്രഷിനെ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാ ഇങ്ങനെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ എടുത്ത് ഇങ്ങനെ മെല്ലനെ ഒട്ടിച്ചു കൊടുക്കുക. സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ കീറിപ്പോകും. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അരി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എവിടെയൊക്കെയാണ് അരി സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാനൊരു മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്ത പോർഷനിൽ ഗ്ലൂ തേച്ച് കൊടുക്കാം. ഞാനീ ഗ്ലൂവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഗ്ലൂ തേച്ച് കഴിഞ്ഞാൽ അരി ഇങ്ങനെ വിതറിക്കൊടുക്കുക. അടുത്ത ലൈനിൽ അരി വേണ്ട. ഗ്ലൂ നന്നായി തേച്ച് കൊടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെ വിതറിക്കൊടുക്കുക. എന്നിട്ട് മെല്ലെ കൈനെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി കാത്തിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് എടുക്കുക. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി കാത്തിക്കുക. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ അരിയില്ലാത്ത പാർട്ടിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ദാ എല്ലാ പാർട്ടിലും ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി കാത്തിക്കുക. ഇതാ ഉണങ്ങിയിട്ടുണ്ട്. ഇനി സെല്ലോ ടേപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ളൂ പണി. വളരെ ഈസിയാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.